ഐശ്വേ കേശ് എന്താ എന്താടാ തല മാത്രം നീ ഇവിടെ ചോട്ട് എങ്ങോട്ടോ പോവാൻ പോണ പോലെ ഉണ്ടല്ലോ. അത് നിനക്ക് തോന്നിയതായിരിക്കും. ഇന്ന് നേരത്തെ മണി എട്ടരല്ലേ ആയുള്ളൂ. ഇന്ന് നേരത്തെ പോണോ ഓഫീസില്? ഓഹോ, അടുക്കള പണിയെ കഴിഞ്ഞ അനിയൻ സുരേന്ദ്രൻ വരണെന്നോ വിളിക്കണമെന്നോ രാത്രി വിളിക്കാന്നൊക്കെ പറഞ്ഞ് ഇതുവരെ വിളിച്ചൊന്നുമില്ല. നിങ്ങളെ കാര്യം പറഞ്ഞാൽ ആര് വരാനേ ഇങ്ങോട്ട്? അവർക്ക് അവരുടെ കാര്യം നോക്കാനേ നേരുള്ളൂ, അതിന് തന്നെ സമയം തികയണില്ല. പക്ഷെ ഞാൻ വിളിച്ചാൽ പറഞ്ഞെത്തും, നീ വിളിച്ചാൽ പറയും ചേട്ടത്തി ഇന്ന് വരാം നാളെ വരാന്നൊക്കെ. അത്രക്ക് അത്ര തന്നെ. അത്രക്ക് അത്ര എത്രക്ക് എത്രയാണോ അത്രക്ക് അത്ര തന്നെ. ഓ, അർത്ഥപ്രകാരം അത്ര കാര്യമായിട്ട് എടുക്കില്ല അല്ലേ? കണ്ടടി എന്റെ മോക്ക് കാര്യങ്ങളൊക്കെ പെടിയിട്ട് കണ്ട, കുറച്ചുകൂടെ വളരിട്ട് അവൾ പുലിക്കുട്ടിയാവും. പുലിക്കുട്ടി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ ഇതൊക്കെ കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോ വല്ലവരെ കയ്യിൽ നിന്ന് മേടിക്കും. അയ്യോ, ഞാൻ ഒരിടത്ത് പോണില്ലേ, മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്ന് പത്രം വായിക്കാൻ പോണം. കൊണ്ടോളൂ പത്രം വായിക്കും. ഞാൻ വല്ല വിളിച്ച് പറയും, മനസ്സിൽ നിന്ന് ഓരോന്ന് ഇറക്കാൻ നോക്കുമ്പോ പറഞ്ഞു കാറ്റിംഗ് തരേന്. അച്ഛൻ പതുക്കെ ഷൈൻ ചെയ്ത് കേറിയതാ, അപ്പൊ തന്നെ വീട് ഒതുക്കി കൊടുത്തുലേ. എത്ര നേരാണ് നീ ബാത്റൂമിൽ കുത്തി കയറിയിരുന്നേ? എന്താ മുണ്ടൊക്കെ മടക്കി കുത്തിട്ട് നിങ്ങളുടെ പോവാൻ നിക്കണോ? പരിന്തങ്ങളോ കാടനങ്ങളോ എല്ലാം വിളിച്ചോ? കാടനങ്ങളല്ലടാ, കാടാ 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 കോഴിയില്, അതാണ് അവന്റെ ഇരട്ട പേര്. ഡേയ് വിളിച്ചടേ അമ്മരെ, തട്ടില് ചായ അടിച്ചോണ്ടിരിക്കുന്നു. പക്ഷെ ഇവിടുന്ന് എങ്ങനെ ഇറങ്ങി പോണത്? അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ, അച്ഛൻ പതുക്കെ കൊണ്ടുപോയി അവരെയൊന്ന് തല കാണിച്ചിട്ട് പെട്ടെന്ന് കൊണ്ടുപോവാ. പെട്ടെന്ന് അവരുടെ കണക്ഷൻ എങ്ങനെ വിട്ടാലേ അവർക്ക് ഇഷ്ടപ്പെടുത്തില്ല, അവർക്ക് വേറെന്തൊക്കെ ഫീല്. അതല്ല, ഞാനിപ്പോ അവരോട് സംസാരിച്ചു വിളിക്കുമ്പോഴേ എന്റെ അമ്മ അതൊഴി വരും. അപ്പൊ ഞാൻ കയറി വിളിക്കണ്ടേ? ഗുണ്ടോള വിളിക്കൂടാ, നാണക്കേടല്ലേടാ. ഞാൻ ഇന്നലത്തെ ചോറ് എടുത്തിരിക്കണേ, അവിടെ ചോറ് വേറെ വെച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഊറ്റി വെച്ചേക്കണേ. ഓ, എന്താ മുണ്ടൊക്കെ മടക്കി കുത്തി? മുട്ടമാലു രാവിലെ എങ്ങോട്ടെങ്കിലും പോവാൻ പരിപാടി ആയിട്ടിരിക്കാ? രാവിലെ എങ്ങോട്ടെങ്കിലും പോവാൻ പരിപാടി ആയിട്ടിരിക്കാണോ എന്ന് കേശു. ആ, നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ലച്ചു, അച്ഛൻ എങ്ങോട്ടെങ്കിലും പോവേ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് വരിക ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛനെ കാണാൻ എന്നോട് പറയണം. ഞാൻ കൊച്ചു കുട്ടിയാ, തല കുനിച്ചാലും തുറ കയറി ചവിട്ടി നിറങ്ങാനല്ലേ തല കയറി. പരിന്ത് വിളിച്ച് ഞാൻ പോവേ ചെയ്യും. ബാലു വാടി. എന്തേ സുരേന്ദ്രൻ പറഞ്ഞു? കാര്യം പറയാം, എന്റെ കാര്യമെല്ലാം പറഞ്ഞു കൊടുത്ത കുന്നളയ്ക്ക്. മക്കളെ കാന്താരി, ചെറിയമ്മക്ക് നല്ല സുഖമല്ലേ മക്കളെ? എന്താ പിന്നെ കണ്മണി ചേച്ചിനെയും കാത്തുവിനെയും കൊണ്ടുവരാൻ പാടില്ല? ചിറ്റപ്പൻ പെട്ടെന്ന് വന്നതല്ലേ മക്കളെ? ചേട്ടനെ തടിച്ചല്ലോ നീ നന്നായിട്ട്. കാടയിൽ ഒരേ ഇരിപ്പല്ലേ അടുത്ത്. വാ കേറി വാ. ഡേയ് അമ്മ അച്ഛൻ എന്ത് പറയണ്? നീ വിളിക്കില്ല എന്നും പരാതിയാണ് അവർക്ക്. ഇടേ ഞാൻ എന്ന് ഇവളെ ഓർമ്മിപ്പിക്കും വിളിക്കായി, പക്ഷെ ജോലിത്തക്കാരനെ മറന്നു എന്ന് ഓർമ്മിപ്പിക്കണ്ടേ എന്നെ. ആർക്ക് ജോലിത്തേക്ക്? അമ്മക്ക്. അതല്ല ഓർമ്മപ്പെടുത്താതെ അയ്യോ ചിറ്റപ്പ, തലയിൽ മുടിയൊക്കെ ഉറഞ്ഞു പോയാല. അച്ഛ അച്ഛൻ മുട്ട അടിച്ചപ്പോ രണ്ടു പേര് സെയിം രണ്ടു മുട്ട. ഓഫീസ് പറഞ്ഞതാ? ഞാൻ ഇവിടുത്തെ പോകാറെങ്കിലേ, ഞാൻ നീ വരുമെന്ന് ഇവിടെ നോക്കിക്കൊണ്ടിരുന്നു, താമസിച്ചപ്പോ ഇങ്ങനെ കുത്തിയിരിക്കുകയായിരുന്നു.
എന്തായാലും ചിറ്റപ്പൻ വരും ആരും പ്രതീക്ഷിച്ചില്ല. ചിറ്റപ്പ പ്രതീക്ഷിച്ചില്ല. അതൊരു വാ ചിറ്റപ്പാ, ഈ രണ്ട് കവറിലും എന്തുവാ? ഇതെല്ലാം മക്കൾ കഴിക്കാനുള്ള സാധനങ്ങൾ തന്നെ. അകത്ത് പോയിട്ട് തുറന്ന് നോക്കണേ. എന്താ ഒരു കാണാൻ? നീ എങ്ങനെ വന്നേ? ഞാൻ ട്രെയിനിൽ എടുത്ത്. അവൻ പറന്ന് വന്ന്. ഞാൻ അങ്ങനെ വന്നേ, പിന്നെ അവിടുന്ന് പറന്നു വരും. സുരേന്ദ്ര വേട, നമുക്ക് എന്റെ റൂമിൽ ഇരിക്കാം. അത് ഇവിടെ ഇരുന്നാലേ? അവിടെ നല്ല കാറ്റ് കിട്ടും. ഇവിടെ കാറ്റ് കിട്ടൂലേ? അത് അവിടെ ഡോർ ഓപ്പൺ ആയി കിടക്കല്ലേ. ഇവിടെ ഡോർ ഓപ്പൺ ആണല്ലോ, കാറ്റും കിട്ടും. ഇത് നീ അവിടെ ഇരിടേ, ഞാൻ ഇരിക്കാം. ആ റേ, നീ ചായ വെള്ളം കുടിച്ചാ? ചായ ഞാൻ അവിടെ നിന്ന് ചായ കുടിച്ചതാ. ആ എനിക്ക് ഗ്ലാസ് വെള്ളം തന്നാ. വെള്ളം എടുത്തു ലേച്ചു, വെള്ളം എടുത്തു. അത് നമ്മളെ പണിയെ സാധനം കൊണ്ടുവന്നില്ലേ, അങ്ങനെ ആരെങ്കിലും ഫോണായിരിക്കും. മോനെ നീ എടുത്തിട്ട് വരാം, അച്ഛൻ ഭയങ്കര തിരക്കാണ്. ആ എടാ, നീ വല്ല ഊടുവല്ലം കഴിച്ചടാ. ഞാൻ 5 മണിക്ക് രാവിലെ വണ്ടി കയറിയതാ. എന്തോന്ന് കഴിക്കാൻ? ഇനി വല്ലതും കഴിച്ചാ എടുത്ത ഉടനെ വല്ല നോക്കിക്കാതെ. ആ എന്തായാലും ഇപ്പൊ വേണ്ട, കുറച്ച് കഴിയട്ടെ. ഫോൺ. ഹലോ ബാസി, പറയണ ബാസി. ആ ശരിടാ. എടാ ഞാൻ ബാസി അങ്ങോട്ട് വിളിക്കാമേ. ഇങ്ങോട്ട് വിളിക്കണ്ട ബാസി. ഓക്കെ ബാസി, ശരി ബാസി. ബാസി ഓ ബാസി ശരി. ബാസി ആയിരിക്കുമല്ലേ. ഡേ നീയേ, എടി വന്ന കാലില് ഞാൻ ചോദിക്കാനും മറന്നുപോയി. ഇപ്പൊ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? കച്ചവടം നന്നായിട്ട് പോകണം. പലോചനക്കടയിൽ നീ ക്യാഷിലല്ലേ ഇരിക്കണേ? ഓ ഇപ്പൊ പിന്നെ അവിടെ ഇരിക്കാറുണ്ട്. എടാ നല്ല കച്ചവടം നടക്കുന്ന സമയം ഇപ്പം എവിടെ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞോണ്ട് ഓടി പോന്ന വന്ന എന്തിനാടാ നീ? ഇതിപ്പോ ഞാൻ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നിനക്ക് അവിടെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമാവൂലേ? കച്ചവടത്തിന് പ്രശ്നമാവൂല. അച്ഛൻ എന്തിനാ തുരുതരാവർത്താനം പറയണേ? നിങ്ങൾക്ക് ചിറ്റപ്പൻ്റെ അടുത്ത് വർത്താനം പറയണ്ടേ? ആ നമ്മളൊന്നും അങ്ങോട്ട് ചോദിക്കാനും വേണ്ട, പറയാനും വേണ്ട. അതിനാണ് അച്ഛൻ ഈ വെടിവെച്ച പോലെ സംസാരിക്കുന്നത്. ആവശ്യമില്ല, സംസാരിക്കല്ലേ. നിങ്ങൾ സംസാരിക്കും, ഞാൻ സംസാരിക്കില്ല. നിങ്ങൾ സംസാരിച്ചു. ചിച്ചപ്പ, ചിച്ചപ്പൻ ആദ്യം എണീച്ച് കുളിക്ക്, എന്നിട്ട് ഒന്നും കഴിക്ക്. എണീറ്റ് കുളിക്കാല്ലേ? ഇല്ലടാ, ഞാൻ ആദ്യം പറഞ്ഞത് കുളിക്കാൻ. ചേട്ടത്തിന്ന് ഓഫീസിൽ പോകുന്നില്ല? പിന്നെ പോകാതെ ഞാൻ പോകില്ല. എന്ത്, നീ ഇന്നലെ വരുമെന്ന് പറഞ്ഞില്ലല്ലോ. രാത്രി വിളിക്കാന്നല്ലേ പറഞ്ഞത്? ഇല്ല, ചേട്ടത്തി വിളിച്ചപ്പോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ വരുമെന്ന്. എന്തായാലും ചിറ്റപ്പം കുളിച്ചിട്ട് വന്നിട്ട് എന്തായാലും ചർച്ച കാണും. അച്ഛൻ നല്ല ശ്രദ്ധിച്ചോണ്ട് നിൽക്കണം. മകളെ ഫോൺ ഒന്നുണ്ടല്ലോ, അറ്റൻഡ് ചെയ്യല്ലേ. ഞാൻ അടകളരെ പോയിട്ട് വരാം. എന്താ നിങ്ങൾ അവിടെ പറഞ്ഞ? സന്തോഷായില്ലേ നിനക്ക്? പിന്നെ എനിക്ക് സന്തോഷമായിട്ട് എത്ര കാലായി. ആവശ്യമില്ലാത്തൊന്ന് എന്നെ പറ്റി അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കരുത്. അപ്പൊ അതേപടി ചെന്ന് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറയും. പിന്നെ തള്ളയും തന്തയും കൂടെ ചൂട്ട് കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരും. ഇവിടെ അന്തരീക്ഷം ആകെ പ്രശ്നമാവും, വഷളാവും ഉള്ള കാര്യം ഞാൻ പറയാം. പ്രശ്നമാവട്ടെ, വഷളാവട്ടെ, അച്ഛനും അമ്മയും ഇങ്ങോട്ടും വരട്ടെ. ഇവിടുത്തെ അന്തരീക്ഷത്തിനൊക്കെ ഒരു മാറ്റം വരേണ്ട സമയമായിട്ടുണ്ട്. സത്യം പറ, ഞാൻ ഇനി പരുന്തോട്ട് യാതൊരു കമ്പനി ഇല്ല. എല്ലാം വിട്ടു, എല്ലാം വിട്ടു. പറയേ, എനിക്ക് വിശ്വാസം ഇല്ല. പറയണ്ട, ഇനി വാ സത്യം ചെയ്യാം. അയ്യോ വേണ്ട, എടി പ്രശ്നം അതല്ലെന്ന്. നീ അവൻ്റെ അടുത്ത് ഓരോ കാര്യം പറയാം, അവൻ ചെന്ന് അവിടെ പറഞ്ഞു കൊടുക്കും. അവൻ എനിക്ക് ഉള്ള വസ്തു കഴിച്ചു തരാൻ വേണ്ടി നിൽക്കാണ്. ആ സമയത്താണ് ഇതൊക്കെല്ലാം ചെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ ഒരു അലവരെ കണ്ടു കഴിഞ്ഞാൽ, അറിഞ്ഞു കഴിഞ്ഞാൽ അവർ എനിക്ക് വസ്തു കഴിച്ച് തരുമോടി? എനിക്ക് എനിക്ക് അതാണ് എനിക്ക് പേടി. വേണ്ട, നിങ്ങളെ പേരിൽ വസ്തുവകൾ വേണ്ടാന്നേ. അല്ലെങ്കിൽ തന്നെ ഈ ഗുണ്ടകളുടെ പേരിൽ വസ്തുവകൾ എഴുതി വെച്ചിട്ട് എന്താ പ്രയോജനം? വല്ല പ്രയോജനം ഉണ്ടോ? അപ്പൊ നിനക്ക് തന്നെ വെറുതെ ഇവിടെ ഉദ്ദേശമില്ല. ഇല്ല. അതെ, നീ അവനടുത്ത് എന്ന് പറഞ്ഞു കൊടുത്താലും എനിക്കൊരു ചുക്കുമില്ല. പക്ഷെ അതും കേട്ടോണ്ട് എന്റെ അടുത്ത് അവൻ കളിക്കാവുന്നുണ്ടല്ല. ഇടിച്ചവന്റെ പരിപ്പ് ഞാളായിക്കളായി. പിന്നെ എന്താടി പിന്നെ? എടി പണ്ട് എനിക്കൊരു 10-20 വയസ്സ് പ്രായം കാണും, അവനൊരു 10-18 വയസ്സ്.
അവൻ മാങ്ങ ഇരുന്നോണ്ടിരിക്കുന്നത്. ഞാൻ നടന്നു പോയപ്പോൾ ആ മാങ്ങ നിന്ന് തീർന്നിട്ട് ആ അണ്ടി എടുത്തിട്ട് തലയിൽ പിറകെ ഇറങ്ങി വന്നു. ഞാൻ നോക്കിയപ്പോൾ ഓടി 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 തള്ളണ് പിറകെ വന്ന് പിടിച്ചു ഒറ്റയടി മൂക്കിൽ ബ്ലഡ് പ്രഭാതം ഇങ്ങനെ വിടുന്നോണ്ടിരിക്കും. ആരുടെ മൂക്കിന്ന്? എൻ്റെ അച്ഛൻ കുട്ടമ്പിളരാ. വല്ല ഗുണ്ടകളെ പേരും പറയും നമ്മളെന്തിന് വെറുതെ അടി കൂടുന്നത്? നമ്മളെ കുടുംബത്തിൻ്റെ പ്രശ്നം ഉണ്ടാക്കണേ. ആ ചെറുക്കൻ വല്ലപ്പോഴേക്കേ പറഞ്ഞു, അവനെ സന്തോഷമായിട്ട് പറഞ്ഞു വിടണോ? നമ്മൾ പ്രശ്നം ഉണ്ടാക്കി അവൻ്റെ മനസ്സ് വേദനിക്കൂലേ. നീ ഒരു കാര്യം ചെയ്യ്, തൽക്കാലം ചപ്പാത്തി കൊടു, അത് ഉച്ചയ്ക്ക് ഉണ്ണ കഴിക്കാൻ വേണ്ടി വല്ല ഫിഷോ എന്തെങ്കിലും വെറൈറ്റി ഐറ്റംസ് ഉണ്ടായി കൊടു. ഞാൻ പോയിട്ട് നമുക്ക് വസ്തു എഴുതാറിൻ്റെ കാര്യം എന്താണെന്ന് അവൻ്റെ പ്രത്യേക നൈസ ചോദിച്ച് മനസ്സിലാക്കാം. ബുദ്ധിപൂർവ്വമായിട്ട് പെരുമാറും, അല്ല ഭർത്താവിൻ്റെ കുറ്റവും പറഞ്ഞ് കൊണ്ടവരോട് പറഞ്ഞു കൊടുത്തിട്ട് വിലസാ നോക്കാം. അത് ഗുണ്ടോളം ഗുണ്ടോളം ചെന്ന് വന്നത് എല്ലാം വിട്ടു ഞാൻ. ും ചേച്ചി, ചേച്ചിയാണ് കറിയും വെക്കുന്നേ. മിക്കവാറും വെക്കും. അയ്യോ, ഇത് കണ്ട ഇത് തിന്ന നമ്മുടെ സുരേന്ദ്രൻ ചുറ്റുമ്പോ ഇവിടുന്ന് നെയ്യാറ്റിങ്കിൽ വരെ ഇറങ്ങി ഓടും. സത്യം. അതെ, പോയെ പോയെ. പോയില്ലെങ്കിൽ രണ്ടു ഇപ്പൊ നാറും. അത് മനസ്സിലായില്ല, നാറും ഉദ്ദേശം ഇപ്പൊ മനസ്സിലാക്കി. ജസ്റ്റ് മിസ്, ടൈമിംഗ് തെറ്റിപ്പോയി. ഒരുപാട് നാളുകൊണ്ട് വിചാരിക്കുന്നു, അവിടെ വന്ന് രണ്ടു ദിവസം നിൽക്കണമെന്ന്. ശരി, എന്തായിരുന്നാലും ജനിച്ച നാടിന്റെ അത്ര ഇവിടെ വരൂല്ലേ. നമ്മളിപ്പോ എങ്ങോട്ട് പോണത്? ചുമ്മാ നടക്കാം. എവിടെ? അവിടെ ഇരുന്ന് ബോറടിക്കണ്ടേ? എനിക്ക് ബോറടിക്കണില്ലല്ല. എനിക്ക് ബോറടിക്കണല്ലോ. നടക്കാം. എടാ, ഞാൻ ചിറ്റമ്മനെ പാറവിടെ കൊണ്ട് കാണിക്കാൻ പോടാ. അതിനാ പാറവിടെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. പഴയ ദൂരൊന്നുമില്ല. അയ്യോ, ഇപ്പൊ ഇഷ്ടം പോലെ പാറങ്ങി പൊട്ടിച്ച് ഭയങ്കര കുളമാണ്. ആ, ഭയങ്കര നാടുവാണ്, ആഴ്ച കാണാൻ ഭയങ്കര രസമാണ്. ഒരു കാര്യം ചെയ്യലേ, അവിടെ പോണോ? നമുക്ക് ഇവിടെ ഇരിക്കാലേക്ക്. പിന്നെ പോവാന്ന് പറഞ്ഞിട്ട് പാറ മണ്ടലൊക്കെ പിന്നെ പോടാ. നീ ഇവിടെ ഇരി. പറയട്ട്, പറ എന്താണ് നിന്റെ പ്രശ്നം? പറ ഡേയ്, ഇവിടെയുള്ള ആൾക്കാർക്ക് ഞാനെന്ന് പറഞ്ഞ ജീവനാണ്. ശരി, ആറ് തൊട്ട് അറുപതുള്ള ആൾക്കാർക്കൊക്കെ എന്നെ ഭയങ്കര കമ്പനിയാണ്, ബഹുമാനമാണ്. ശരി, എല്ലാ ആൾക്കാരും ഒരുപോലെ കമ്പനി അടിച്ചാൽ ശരിയാവൂല. ആൾക്കാർ ഏത് തരാണെന്ന് അറിഞ്ഞോളല്ലോ. അത് ശരിയാണ്, സമൂഹം പലതാണ്. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, നല്ല പയ്യന്മാര്, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ ചെറിയ ചീട്ടുകളി, ചെറിയ ചെറിയ അടിപൊളികൾ, അത്രേ ഉള്ളൂ. അവർ എന്നെ കാണാൻ വേണ്ടി ഇവിടെ വരും. ഒരു ബാലു ചേട്ടാന്ന് വിളിക്കും, ഭയങ്കര സ്നേഹമാണ് എനിക്ക് അവന്മാരുടെ. ബഹുമാനം ഇങ്ങോട്ട് അങ്ങനെ ബഹുമാനമാണ്. പക്ഷെ എവിടെ താര പറഞ്ഞു കൊടുത്ത് അവന്മാരേക്ക് വെട്ടും കുത്തുവാണ്, കൊലപാതകം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. അവക്കിപ്പോ ഭയങ്കര പേടിയെന്ന് അറിയാം. ഞാൻ അവന്മാരെ കൂടെ ചേർന്ന് അതുപോലെ ആവുന്നുള്ള പേടിയാണ്. അവള് ഇപ്പൊ വരും, ഇന്ന് വരും, നാളെ വരും തന്നെ. നോടെ ചവിട്ടി തള്ളിയിട്. അവള് വരും വരും പറഞ്ഞല്ല, പറഞ്ഞില്ല. ഉടനെ വരുമായിരിക്കും തന്നെ. വരൂല. എന്തോടെ, നിന്റെ അനിയൻ വന്ന കാര്യം നമ്മളടുത്ത് പറയാത്തെന്ത്? ഇതിന്റെ പറയണത് കണ്ടല്ലേ. മൊട്ട ബാലു. മൊട്ട ബാലു. ഓ, ചേട്ടന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞാ? വിശേഷം ഭയങ്കര വിശേഷങ്ങളാണ്. ചേട്ടനാണ് ഇവിടുത്തെ നമ്പർ വൺ കിടിലം, അതായത് ഒന്നാം തരം ദാദ. ഗുണ്ട ഗുണ്ടയാ അണ്ണാനാ? നീ വിശേഷങ്ങളൊന്നും പറഞ്ഞു കൊടുത്തില്ലേ. മൊട്ട ബാലു എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ. കട കത്തിപ്പ്. ഡാടേ, ചീത്ത വിളിക്കല്ലേ, കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ. കട കത്തിപ്പ്, അടി പിടി, ആ ഗുണ്ടാ പിരിവ്, രണ്ടുമാരുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ വലിയ കുഴപ്പക്കാരന്മാരാണ് പരുന്തനി, പിന്നെ കാടാസുര. ചുമ്മാ നമ്പർ കാണിക്കുന്നത്. അവന്മാരെ വലം കയ്യിൽ അവൻ, ഇടം കയ്യിൽ മറ്റവൻ, തോളില് തൂങ്ങിയാണ് അവ ഇപ്പൊ നടക്കണത്. ഇല്ല, ചോദിച്ചു അവൻ്റെ അടുത്ത് മെനഞ്ഞാത് കട വലിയ പ്രശ്നം സോൾവ് ചെയ്യാൻ പോയിരിക്കുന്നത്. പോലീസുകാരൊക്കെ അന്വേഷിച്ച് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ജംഗ്ഷനിൽ. ഞാൻ ഒരു കാര്യം, നീ അഭിനയൊന്നും കാണിക്കുന്ന, ഞാൻ പറയട്ട്. ഞാൻ ഒരു കാര്യം തുറന്നു പറയട്ടെ സുരേന്ദ്ര. ഞാൻ ഇവനുമായിട്ട്, നമ്മൾ ഒരു നാട്ടുകാരാണ്. ഞാനും അവിടെ നിന്ന് തെക്കുന്ന് ജീവിക്കാൻ വേണ്ടി ഇവിടെ വന്ന് കിടക്കുന്നു. ഇവനുമായിട്ട് പരിചയപ്പെട്ട് സ്നേഹമാണ്. എനിക്ക് കുറച്ച് പൈസയും തരാണ്ട് പത്ത് പക്ഷെ
ഭയം പിടിക്കും. ഇപ്പൊ ചുമക്കും കേട്ടാ. പൈസ തരാറുണ്ട്, അതൊക്കെ അവിടെ നിൽക്കിട്ട്. ഞാൻ ഒരു കാര്യം പറയാം, കുടുംബത്തോടെ മര്യാദയ്ക്ക് ജീവിക്കുന്നതാണ്. മിക്കവാറും ഉടനെ ഇവൻ ഒന്നീ ഗുണ്ടാ ലിസ്റ്റിൽ അകത്താവും, അല്ലെങ്കിൽ ഇവനെ യാവനെങ്കിലും വഴിയിൽ പീസ് പീസായിട്ട് വെട്ടിയിടും. അതിനുള്ള പോക്കാണ് ഈ പോണത്. എനിക്ക് ഇത്ര പറയാവുള്ളൂ. ഈ ചിരിക്കുന്നില്ലേ, ചിരിയെ പറഞ്ഞില്ലായിരുന്നാ ചേട്ടത്തെ ഒന്നും പറഞ്ഞില്ലേ, സൂചിപ്പിച്ചു. ആ വിശേഷങ്ങൾ ഒരുപാടുണ്ട്. കീടിലോട്ട് വിരിഞ്ഞ് നടക്കല്ലേ, ബുള്ളറ്റിൽ അങ്ങോട്ട് പോണ്, ബുള്ളറ്റിൽ ഇങ്ങോട്ട്. അവന്റെ വരവും എന്നെ കണ്ടപ്പോഴത്തേക്ക് അവിടെ വെച്ച് പോയി. ചുമ്മാ റോഡ് ചേടാ, ഞാൻ അവന്റെ കൂടെ ഇരിക്കുന്നുണ്ട്. കാറി പൂന്നൊരു തുപ്പ് കിടിലാൻ കളിക്കാൻ നടക്കണ എടാ, വയസ്സായില്ലടാ. പോട്ടെ എന്നാ, ഞാൻ വരാം, തിരി പോയിട്ട് വരാം. അണ്ണാ നീ പറഞ്ഞ കൊള്ളാണ്, ശരിയായി തരാം നിനക്ക് കേട്ടാ. ചിറ്റപ്പാ പാറമടയിലൊക്കെ പോകുന്നു പറഞ്ഞിട്ട്. ഇല്ല മക്കളെ, ചിറ്റവൻ പാറമടയൊന്നും പോകണില്ല, തിരിച്ച് നേറ്റിങ്ങരയ്ക്ക് പോകുന്നു. അവന് പ്രാന്തട, ഈ ബാസി പറഞ്ഞത് വിശ്വസിക്കല്ലേ. അവ ഉള്ളതോ ഇല്ലാത്തതൊക്കെ പറഞ്ഞ് കാറ്റി തരും. അവ സത്യം പറഞ്ഞത് അവന് എൻ്റെ അടുത്ത് അസൂയടാ. എടാ എനിക്ക് പരുന്തും എനിക്ക് കാടെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ ഒരു ഗുണ്ട അല്ലടേ. ചേട്ടത്തി ചേട്ടത്തി എന്നെ എന്തോ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാനെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ ഇതുവരെ. ഓ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളൊക്കെ കൂടെ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. അച്ഛന് ഇനിയെങ്കിലൊന്ന് ഒതുങ്ങി കൂടെ അച്ഛാ. അച്ഛാ പറ്റിയതൊക്കെ പറ്റി, നീ ഇപ്പൊ അമ്മയും ചിറ്റപ്പനൊക്കെ പറഞ്ഞ കേട്ട് മക്കളെയും ഭാര്യ എന്നൊക്കെ നോക്കി അങ്ങ് ഒതുങ്ങിക്കൂട്. ഈ വെട്ടും കുത്തും കൊലയും കൊണ്ടാച്ച നമുക്ക് വേണ്ട അച്ഛാ. നീ പറഞ്ഞു പറഞ്ഞു എവിടെ കേറി പോണു. കേശു മക്കളെ അച്ഛനെ പറ്റി പറഞ്ഞ കേട്ടാ. നീ ഇനിയേറ്റ ഉരുണ്ട അളിക്കണ്ട അച്ഛാ, ഇനി തെറ്റിയിരുത്തോളം സമയം ആയി. എന്നെ എല്ലാ കാര്യത്തിലും നീ എന്നാ ത്രില്ല് കയറ്റി വിടണേ, എന്തിനാ ഇപ്പൊ ഉരുണ്ട അളിക്കണടാ. ഓഹോ അച്ഛാ, ഞാൻ തമാശക്കെന്നാ പറഞ്ഞത്. അച്ഛാ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കും ഞാൻ വിചാരിച്ചാ. സീരിയസ് ആയി നീ എന്തോടാ, സീരിയസ് ആവണോ ഞാൻ? എടാ എല്ലാ എല്ലാരും കൂടെ എന്നെ പ്രഷർ ചെയ്യണ്ടല്ല. കേറ്റിയാ കേട്ടാ നിന്റെ ഈ ഉണ്ടാവോ ഉണ്ടാവണാ, ഞാൻ ഉണ്ടാവും. എന്ത് അണ്ണാ നിനക്ക് എന്തിന്റെ കേട്? ഈ പറക്കാൻ പറ്റാത്ത കൊച്ചുകളെ വെച്ചോട്ട് നീ എന്തൊരു കളി കളിക്കണത് ഇവിടെ? എടാ ഞാൻ ഒരു കളിയും കളിക്കില്ലടേ, ഞാൻ അവന്മാരുടെ ചീട്ട് കളിച്ചു. ആ പരുന്തിന്റെ ഇവിടെ കളിച്ചോണ്ടിരുന്നപ്പോ അവന്മാർ ജയിച്ചു, നോക്കിയപ്പോ അവന്മാർ കള്ളക്കളി കളിച്ചാണ് ജയിച്ചത്. അപ്പൊ ഞാൻ എന്ത്, എനിക്ക് ദേഷ്യം വന്ന് ഞാൻ ഒരു അടി അടിച്ചു കൊടുത്തു. ഞാൻ അറിഞ്ഞു അവന്മാർ വലിയ ഗുണ്ടാണെന്ന്. അതോടെ അമ്മരെല്ലാം അവിടെ എന്നെ തോളത്ത് പൊക്കി കയറ്റി കൊണ്ട് പോയി. ഞാൻ ഇനി പറ ഞാൻ എന്താണ് തെറ്റിയത്? ഞാൻ ഇനി പറ എന്റെ തെറ്റെന്താണ് പറ ശരിയായത്? ഏയ് നീ ഇവിടെ കൂടെ അടി ഉണ്ടാക്കി പ്രശ്നം രൂക്ഷാക്കല്ലേ, ഞാൻ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അവിടെ നിന്ന് പണിയെടുത്തോളാം. എന്നെ പിരിയേറ്റല്ലേ, കൂടുതൽ പിരിയേറ്റല്ല എന്നെ. അപ്പൊ ചീട്ടുകളെ ഉണ്ടല്ലേ? എടേ നമ്മളെ വീട്ടിലൊക്കെ ചീട്ട് കളിക്കൂലേ, അതുപോലെ തന്നെ. അതുപോലാണോ ഇത്? പൈസ വെച്ചാ കളിക്കണേ. തല്ലടക്കം വേറെന്ത് വേണം? ഓ അപ്പൊ പൈസ വെച്ചാണ് കളി അല്ലേ. നീ വാടാ അവിടെ. ഞാൻ പോവാൻ നേരം പോണത്, പക്ഷെ പോകുമ്പോ ഇവരെ കൂടെ കൊണ്ടുപോകും. മക്കളെ മുടിയാ ഇറങ്ങ്, ചേട്ടത്തി ഇറങ്ങു. ചേട്ടത്തി സുരേന്ദ്രനാണോ പറഞ്ഞത്? ഇറങ്ങി ചേട്ടത്തി. നീ എന്താണോ പറഞ്ഞത്? ഇവർക്ക് ഉള്ളതൊക്കെ അവിടെ തന്നെ ഉണ്ട്, ഇവർക്ക് അപ്പൂപ്പൻ അമ്മൂമ്മ എല്ലാം അവിടെ ഉണ്ട്. ചേട്ടത്തി ഇറങ്ങ്, ഈ മനുഷ്യന്റെ വീട്ടിൽ തന്നെയാണ് നിങ്ങളെ കൊണ്ടുപോണത്, വേറെ അവരോട് ഒരു തെറ്റുമില്ല. ഇറങ്ങി ചേട്ടത്തി. മക്കളെ മക്കളെ ഇറങ്ങണ. എനിക്ക് ഈ ഡ്രസ് തന്നെ മതി, ഞാൻ വരാം. എന്നാ ഞാൻ വണ്ടി വിളിക്കാം. വീട് ഇങ്ങനെ ഇട്ടിട്ട് പോവാ. അതാവാൻ നോക്കിക്കോളും. വല്ലവനും വന്ന് ഇവിടെ എല്ലാം കേട്ടിട്ട് വെട്ടി പുലനെക്കാട്ടി നല്ലത്, നമുക്ക് നമ്മളെ വിട്ടു പോകണാണ് നല്ലത്. നമ്മൾ പോണു, നീ ഇവിടെ ഒറ്റയ്ക്ക് താമസിച്ചു കേട്ടാ. സുരേന്ദ്ര ഒരുമാതിരി വെല്ലുവിളികളായി പോയല്ലേ കുട്ടിക്കാലത്ത്. എൻ്റെ പറയണത് സുരേന്ദ്രനാണ് ഈ പറയണേ. സുരേന്ദ്രനാണ് എൻ്റെ മുമ്പ് നിൽക്കണേ. ഞാൻ പറഞ്ഞ കേട്ട് മാത്രം അനുസരിച്ച സുരേന്ദ്രേ, നീ ഇപ്പം വലിയ ആളായി പോയടേ. നീ വലിയ ബിസിനസ്സുകാരനായി, വ്യവസായിയായി, കുടുംബക്കാരനായി. അല്ല ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? നീ പറ. എടാ ഞാൻ അറിയാതെ ഒരു തെറ്റ് ചെന്ന് വെച്ചോ, അത് ഇത്ര ചവിട്ടി തേക്കണേ. അതെൻ്റെ ഭാര്യയുടെ മക്കളെ മുമ്പ് വെച്ച്. നീ പറ. എടാ എടാ ഇവിടെ ഊടിലും ഉറക്കത്തിലും എനിക്ക് നിന്റെ പേര് മാത്രമേ ഉള്ളൂ. അവിടെ നിന്റെ സ്ഥാനം എവിടെയെന്നറിയാമോ? ഇവിടെ നിന്റെ അകത്താണല്ലോ ഞാൻ പ്രതീക്ഷിച്ചത്. നിന്റെ Yeah.